ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ലൊരു തേങ്ങാപ്പാൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങയുടെ പാലാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചുകൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പശുവിൻ പാലാണ്. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മൾ പാലെടുക്കണം. അപ്പോൾ ഒരു കപ്പ് പശുവിൻ പാൽ അല്ലെങ്കിൽ ഫ്രഷ് മിൽക്ക് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ്. അപ്പോൾ ഒരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടെ നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ മാത്രമായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളതിലേക്ക് അതേ അളവിൽ തന്നെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ കോൺഫ്ലോറൊക്കെ ആ പാലിൽ നല്ലപോലെ അലിഞ്ഞ് വരണം. ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇളക്കിയെടുക്കണം. അപ്പോൾ അതേ നല്ലപോലെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കട്ടയൊന്നുമില്ല, നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് ആ കോൺഫ്ലവറൊക്കെ ശരിക്കൊന്ന് കുക്കായി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 395 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ ഇതിന്ന് പകുതിയിലധികം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 200 മുതൽ 250 ഗ്രാം വരെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് ഇതിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് തിക്കായി വരാനായിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇപ്പോൾ ഇവിടെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്കിപ്പോൾ ഇത് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. പൊട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏത് പാത്രത്തിലാണ് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു വലിയൊരു ട്രയലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പാടുള്ളൂ. നല്ല ചൂടോടുകൂടി വെച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് മൊത്തമായിട്ട് ഒഴിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു പുഡിങ്ങാണ് കേട്ടത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. പിന്നെ ഇത് ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതൊരു 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള പുഡിങ്ങാണ്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ അത് നല്ല സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എന്നാലും ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചും കൂടി ആ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവർ കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതുപോലെ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്തിരുന്നോളും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉള്ളൊക്കെ നല്ല ക്രീമിയാണ്. നല്ല കോക്കനട്ടിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതായത് നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. നല്ല ക്രീമിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെറിയ പീസായിട്ട് ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.